നല്ലൊരു ശതമാനം സെലിബ്രിറ്റീസും ഉള്ളിൽ കരയുന്നവരാണ്. എനിക്ക് വളരെ അറിയാം ഉള്ളിൽ കരയുന്നവരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരിൽ തന്നെ സംതൃപ്തരല്ല, അവരുടെ മുഖഭാവം ഒന്നും വെച്ചിട്ടൊന്നുമല്ല. പിന്നെ അത് മുഴുവൻ അഭിനയവുമാണ്. അതുകൊണ്ട് മേക്കപ്പ് മാൻ്റെ ഹെൽപ്പില്ലാതെ പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത ഗതികേടിലാണ് മിക്ക സെലിബ്രിറ്റീസും. നിങ്ങൾ എന്തിനാ കുഞ്ഞുങ്ങളെ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നതെന്ന് ഞാൻ ചോദിക്കുകയാണ്. അവരുടെ യഥാർത്ഥ മുഖം അവർക്ക് തന്നെ പുറത്ത് കാണിക്കാൻ കഴിയുന്നില്ല. അവർ അതിനു വേണ്ടി പെയിൻറ്റുമൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി, നമ്മളെ നോട്ടത്തിൽ കുട്ടപ്പനാക്കി ഒക്കെ പുറത്തോട്ടിറങ്ങുകയാണ്. എന്തിനാ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് മതിയെന്ന് വെക്കുക? എന്നാൽ ഈ ബാഹ്യമായ അനുകരണമല്ലാതെ ആന്തരികമായി കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും നമ്മൾ കാണുന്നത് കരയുന്ന സെലിബ്രിറ്റീസിനെയാണ്. അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ, അതൊക്കെ മറച്ചു വയ്ക്കാൻ അവർ കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ച് നടക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. അതിനേക്കാളൊക്കെ എത്രയോ സന്തോഷകരമായ ജീവിതമാണ് സാധാരണക്കാരായ നമ്മുടെ ഇടയിൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. എത്രയോ നല്ല ജീവിതമാണ്. ഈ സെലിബ്രിറ്റീസിൻ്റെ പുറകെ നിങ്ങൾ പോകുന്ന കാര്യം നിർത്ത്, അനുകരിക്കുന്നത് നിർത്ത്. അനുകരിക്കാൻ ഒരാളെ കൊള്ളാവുന്നതുള്ളൂ, അതും ബാഹ്യമായ അനുകരണമല്ല, യേശു. യേശുവിനെ അനുകരിക്കുക, യേശുവിനെ അനുഗമിക്കുക, യേശുവിനെ അനുസരിക്കുക, യേശുവിനെ അനുകരിക്കുക. ഈ സെക്യുലർ ഫീൽഡിലെ സെലിബ്രിറ്റീസിനെ അനുകരിക്കുന്നത് പോലെ ഇപ്പം വന്നു വന്ന് ഈ ക്രിസ്ത്യൻ ഫീൽഡിലെ സെലിബ്രിറ്റീസിനെ അനുകരിക്കാൻ, ബാഹ്യമായി അനുകരിക്കാൻ നോക്കുന്നവർ പോലും ഉണ്ട്. ക്രിസ്ത്യൻ ഫീൽഡിലും ഉണ്ട് ഒത്തിരി സെലിബ്രിറ്റീസ്, മെഗാ ക്രൂസൈഡ് പ്രീച്ചേഴ്സ്, മെഗാ ചർച്ച് പാസ്റ്റേഴ്സ്, നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ മെഗാ വർഷിപ്പ് ലീഡേഴ്സ്. ഇവരെയെല്ലാം അനുകരിക്കുവാൻ ഓടി നടക്കുന്ന വിശ്വാസികൾ പിള്ളേർ പോലും ഉണ്ട്, അവരെ പോലെ ആകാൻ നോക്കുന്ന ആളുകൾ. പ്രസംഗകരെ ബാഹ്യമായി അനുകരിക്കുന്നവർ ധാരാളമുണ്ട്, പാട്ടുകാരെ ബാഹ്യമായി അനുകരിക്കുന്ന അനേകരുണ്ട്. ഇവരുടെയൊക്കെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ്, അതിപ്പോൾ എല്ലാവരും ഉണ്ട്, പ്രസംഗകരുടെ, ചില പ്രസംഗകരുടെ, എല്ലാവരുടെയും കാര്യമൊന്നുമല്ല ഞാനീ പറയുന്നത്, പല പ്രസംഗകരുടെയും ആന്തരിക ജീവിതത്തെ നമുക്ക് അനുകരിക്കാൻ കൊള്ളാത്തവരായുണ്ട്. പ്രസംഗകർ പുറമെ എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ. ഞാനീ പേരെടുത്ത് പറയുന്നത് നിങ്ങളെന്നോട് ക്ഷമിക്കുകയൊന്നും വേണ്ട, എന്നാലും ഞാൻ പറയാം. ഈ ഹിൽ സോങ്സിലൊരു ചെറുക്കൻ യു ആർ മൈ ഹീലർ എന്നൊക്കെ പറഞ്ഞ് പാട്ടുമൊക്കെ പാടി വലിയൊരു സാക്ഷ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അങ്ങനെ എന്തുവാ മൂക്കിലൂടെ ഓക്സിജൻ ട്യൂബ് ഇട്ടുകൊണ്ട് അവൻ പാട്ട് പോലും പാടുന്നത് യു ആർ മൈ ഹീലർ എന്ന് പറഞ്ഞ്. അത് വിറ്റ് കോടിക്കണക്കിന് രൂപ അവനുണ്ടാക്കി. എന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ് അവനൊരു കൺഫെഷൻ, എന്നറിയാമോ, എനിക്ക് ക്യാൻസർ ഒന്നുമില്ല, ഞാൻ വെറുതെ അഭിനയിച്ചതാണെന്ന്. അവൻ്റെ അപ്പൻ പറഞ്ഞു, ഞാൻ പോലും മനസ്സിലാക്കിയില്ല അവനെ. അത്രയ്ക്കും ഇടുക്കന്മാരായി ഇപ്പോഴത്തെ പിള്ളേർ അഭിനയിക്കാൻ. അവരുടെയൊക്കെ പാട്ടിൻ്റെ പുറകെയാണ് നമ്മളീ നടക്കുന്നത്. ഈ ഗ്രൂപ്പുകളൊക്കെ എന്തെല്ലാം ദുരുപദേശങ്ങളാണെന്നറിയാമോ സഭകളിലേക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നത്? എന്തെല്ലാം ദുരുപദേശങ്ങൾ! പാട്ടിലൂടെയും ദുരുപദേശമാണ്, പ്രസംഗത്തിലൂടെ മാത്രമല്ല, പാട്ടിലൂടെ ദുരുപദേശം. പിന്നെ ഇവരുടെ മിക്കവരുടെയും ജീവിതം, പലരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി. സാമ്പത്തിക ക്രമക്കേടുകൾ, ജീവിതത്തിലെ ക്രമക്കേടുകൾ. എന്നിട്ട് ഇവർ വന്ന് സ്റ്റേജിൽ വന്ന് വലിയ പാട്ട് പാടും. ഇതൊക്കെ കേട്ട് നമ്മുടെ പിള്ളേരെല്ലാം ഇളകുക അങ്ങ്. അവരാകാൻ നോക്കുകയാണ്, മറ്റുള്ളവരെ അനുകരിക്കാൻ നോക്കുന്നവർ. പ്രസംഗകരെ, പാട്ടുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയോ പ്രസംഗകരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് പലപ്പോഴും പോലീസ് കേസ് വരെ ആയിട്ടുള്ള എത്രയോ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ഒരു പ്രസംഗകനെ അവരുടെ ഈ പെർഫോമൻസ് കണ്ട്, പലപ്പോഴും അതാണ്, പെർഫോമൻസ് കണ്ട് ഇവരുടെയൊക്കെ പുറകെ പോകരുത്, അവരെ അനുകരിക്കരുത്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ നമ്മൾ നോക്കേണ്ടത് അവർ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണോ, അവർ പറയുന്നത് പോലെ അവർ ജീവിക്കുന്നുണ്ടോ. കർത്താവ് പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊൾവിൻ, എന്നിട്ട് പറയുന്നത് വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന്. പെർഫോമൻസ് കൊണ്ടല്ല തിരിച്ചറിയുന്നത്, പ്രത്യുത ഫലം കൊണ്ടാണ്. എത്ര വലിയ പ്രസംഗം പ്രസംഗിച്ചാലും വെല്ലോൻ്റെ ഭാര്യയുടെ കൂടെ ആണ് ജീവിക്കുന്നതെങ്കിൽ അവൻ്റെ പ്രസംഗം കേൾക്കാൻ പോകരുത്. സ്വന്തം ജീവിതം സൂക്ഷിക്കാത്ത പ്രവാചകർ, പ്രസംഗകർ, പാട്ടുകാർ, എല്ലാവരെയും സൂക്ഷിക്കണം, എല്ലാവരെയും സൂക്ഷിക്കണം. പിന്നെ അവരെ പോലെ ആകാൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്നെ ദൈവം സൃഷ്ടിച്ചത് എൻ്റെ ബെസ്റ്റിലാ, എനിക്ക് ഞാനായാൽ മതി, എനിക്ക് വേറെ ആരും ആകണ്ട. കാര്യം എൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത ഒരു യുണീക്ക് സ്റ്റേജ് എനിക്കുണ്ട്. ദൈവം എന്നെ സൃഷ്ടിച്ചത് ഞാനായിട്ടാണ്, എനിക്ക് ഞാനായാൽ മതി. ഐ ജസ്റ്റ് വോണ്ട് ടു ബിക്കം മൈസെൽഫ്, വേറെ ഒന്നും ആകണ്ട എനിക്ക്.
യേശുവിനെ അനുകരിക്കുന്നത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള മറ്റൊരു പ്രീച്ചറെ പോലെ എനിക്ക് ആകണ്ട. പണ്ട് ബെന്നിഹീനൊക്കെ ഇങ്ങനെ കത്തി നിന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബെന്നിഹീനാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോംബെയിലെ ഒരു യൂത്ത് മീറ്റിങ്ങിന് ഞാൻ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ അവിടുത്തെ അന്നത്തെ താരം ബെന്നിഹീൻ വന്നിട്ടൊന്നുമില്ല, പക്ഷേ ബെന്നിഹീൻ 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 എല്ലാവരും പറയുന്നത്. ഞാൻ അവിടുത്തെ യൂത്ത് ഗ്രൂപ്പിൻ്റെ യൂത്ത് ക്യാമ്പിൻ്റെ മെയിൻ സ്പീക്കറായിട്ട് പോയതാണ്. അപ്പം ഞാൻ ഒരു മീറ്റിങ്ങിൽ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞു, ഇപ്പം എല്ലാവരും ബെന്നിഹീനാകാൻ നോക്കുന്നുണ്ട്, എനിക്ക് ബെന്നിഹീനാകണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ബെന്നിഹീനാകണ്ട. ഉടനെ പിള്ളേർ ചോദിച്ചു, വൈ സർ, എന്തുകൊണ്ടാണ് ബെന്നിഹീനാകണ്ടാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ ബെന്നിഹീനാകാൻ പരിശ്രമിച്ചാലും ഞാൻ ബെന്നിഹീനാകത്തില്ലല്ലോ. ഓ, അതാ കാര്യമല്ലേ, ഞാൻ പറഞ്ഞു, അത് തന്നെയല്ല. പിന്നെ ബെന്നിഹീൻ തലയും കുത്തി നിന്നാലും സാജു ആകത്തുമില്ല. എനിക്ക് ബെന്നിഹീനാകാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ്, ബെന്നിഹീന് സാജു ആകാനും പറ്റത്തില്ല. ദൈവത്തിന് ഒരു ബെന്നിഹീനേ ഉള്ളൂ, ദൈവത്തിന് ഒരു സാജുവേ ഉള്ളൂ. യുണീക്നെസ്, ദൈവത്തിന് ഒരു ജയിക്കബേ ഉള്ളൂ, ദൈവത്തിന് ഒരു റെഞ്ചിയേ ഉള്ളൂ, ദൈവത്തിന് ഒരു ശോശാമേ ഉള്ളൂ. നമ്മളെല്ലാം ദൈവം യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും സാജു ആകാനും പരിശ്രമിക്കണ്ട. നമുക്ക് നമ്മളായാൽ മതി. യു ആർ യുണീക്ക്. ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മളെ കണ്ണ് സ്കാൻ ചെയ്യുന്നു, കൈവിരൽ സ്കാൻ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭൂമിയിൽ ഇപ്പം ജീവിച്ചിരിക്കുന്നവർ തന്നെ എത്ര കോടി ആളുകളുണ്ട്. ഈ ഭൂമിയിൽ തന്നെ 700-800 മില്യൺ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം ആദാം തൊട്ട് ഇങ്ങോട്ടുണ്ടായിരുന്ന ഇത്രയും പേരുടെ കാര്യമെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കോടി 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 ആളുകൾ ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ കൈവിരൽ പോലെയല്ല മറ്റൊരാളുടെ കൈവിരൽ, ഒരാളുടെ കണ്ണ് പോലെയല്ല മറ്റൊരാളുടെ കണ്ണുകൾ. ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചത് യുണീക്കായിട്ടാണ്. ദൈവത്തിൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു മെഷീനുണ്ട്, എന്നാണെന്നറിയാമോ? ഫോട്ടോ കോപ്പി മെഷീൻ. ദൈവത്തിൻ്റെ കയ്യിൽ ഫോട്ടോ കോപ്പി മെഷീൻ ഇല്ല. ദൈവം ആരെയും ഫോട്ടോ കോപ്പി ചെയ്യത്തില്ല. യു ആർ യുണീക്ക്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. യു ആർ യുണീക്ക്. അതുകൊണ്ട് വേറൊരാളെ അനുകരിക്കാൻ നമ്മൾ ഒരിക്കലും പരിശ്രമിക്കേണ്ട കാര്യമില്ല. എല്ലാവരും നമ്മൾ ഓരോരുത്തരും യുണീക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വെറുതെ മറ്റു വല്ലവരെയും ഒക്കെ അനുകരിക്കാനുള്ള നമ്മുടെ പരിശ്രമം നമ്മൾ നിർത്തിവെക്കണം. എന്തിനാ അതിനൊക്കെ പരിശ്രമിക്കുന്നത്? വി ഓൾ നീഡ് ടു സീ ദാറ്റ് വി ആർ appreciating our own creation of God. എന്നെ ദൈവം സൃഷ്ടിച്ചതിന് അതിന് ഞാൻ ദൈവത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയണം. എന്നെ ഞാനായി സൃഷ്ടിച്ചത് ഓർത്ത് നന്ദി പറയണം. അപ്പോൾ വല്ലവരെയും ഒക്കെ അനുകരിക്കാനുള്ള എൻ്റെ ടെൻഡൻസി ഇല്ലാതെയാകും. അത് സെക്യുലർ സെലിബ്രിറ്റീസിനെ മാത്രമല്ല, ഫിലിം ഫീൽഡിലെ ഫിലിം സ്റ്റാർസിനെ മാത്രമല്ല, നമ്മുടെ ക്രിസ്ത്യൻ ഫീൽഡിലെ സെലിബ്രിറ്റീസിനെയും അനുകരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം എന്നെ ഞാനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം ഓരോരുത്തർക്കും ഓരോ കോളിംഗ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള കോളിംഗ് ഉണ്ട്. അപ്പോൾ സുവിശേഷ വേലയുടെ കാര്യം മാത്രമല്ല, ഡോക്ടർ ജോർജ് സാമുവേലിൻ്റെ ചരിത്രം പലർക്കും വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരിക്കൽ വി വർ ടോക്കിംഗ്, അതിനുശേഷം അദ്ദേഹം വേറെ ചിലർത്ത് അത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ജോർജ് സാമുവേൽ നാസയിലെ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു എന്ന് തന്നെയല്ല, ഹി വാസ് എ നോൺ പ്രീച്ചർ ട്രാവലിംഗ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് പ്രീച്ചിങ് ഗാസ്പൽ. ഇൻ്റർനാഷണൽ ബൈബിൾ സൊസൈറ്റിയുടെ ഏഷ്യൻ ഡയറക്ടർ, ഏഷ്യൻ ചെയർപേഴ്സൺ ആയിരുന്നു, ഓണററി ചെയർപേഴ്സൺ ആയിരുന്നു, പ്രിസൺ ക്ലബ് എല്ലാം. സി, നമ്മളെ ഈ കാലഘട്ടത്തിൽ അത്രയും പ്രഗത്ഭനായ ഒരു സുവിശേഷകനും സയൻറ്റിസ്റ്റും എല്ലാ രീതിയിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ വൈഫ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെയല്ല, അസാമാന്യമായ കഴിവുണ്ടായിരുന്ന ഒരു സ്ത്രീ. അവർക്ക് മക്കളുണ്ടായപ്പോൾ അവരുടെ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ നോർമലായിട്ടുള്ളത്, മറ്റേ രണ്ട് കുഞ്ഞുങ്ങളാണെന്ന് ചിന്തിക്കുന്നു. അവർ രണ്ടുപേരും ടോട്ടലി ഒരു പ്രത്യേകമായ രോഗം ബാധിച്ച്, അവരോട് ഡോക്ടേഴ്സ് പറഞ്ഞത് 15 വയസ്സിന് മുമ്പ് അവർ രണ്ടുപേരും മരിക്കുന്നു, പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ അവർ ജീവിക്കുന്നുണ്ട്. അതിനൊരാളുടെ പേര് ജോണി എന്ന്, ജോണി എഴുതിയ പുസ്തകങ്ങളും മറ്റും അവൈലബിളാണ്. ഈ സ്ത്രീ ഈ കുഞ്ഞുങ്ങളുണ്ടായ സമയം മുതൽ ജോലി രാജിവെച്ച് പൂർണ്ണസമയമായിട്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട്. അല്ലാതെ പറ്റത്തില്ല. കാര്യം ഒരാൾ ഛർദ്ദിക്കുമ്പോൾ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത കുഞ്ഞിൻ്റെ വയറൊഴിയും, ആ കുഞ്ഞിനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ കുഞ്ഞ് കരയാൻ തുടങ്ങും. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ അങ്ങ് ടോട്ടലി അങ്ങ് ഹെൽഡപ്പായ ഒരു സ്റ്റേജ്, ഭയങ്കര ഹെൽഡപ്പായി പോയി. അതിൻ്റെ കൂട്ടത്തിൽ ഭർത്താവ് വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യുകയാണ് സുവിശേഷത്തിന് വേണ്ടിയും. സയൻസിൻ്റെ സയൻറ്റിഫിക് സയൻസ് ഈസ് എ സയൻറ്റിസ്റ്റ്, നാസയിലെ സയൻറ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി. പിന്നെ അമ്മായപ്പൻ ഒരു ഇവാഞ്ചലിസ്റ്റ്,
അപ്പൻ അവര് യുനോ എവ്രിവേർ എല്ലാ രീതിയിലും ഇവരങ്ങ് വല്ലാതെ ഹെൽഡപ്പ് ആയ ഒരു സ്റ്റേജ്. എന്നിട്ട് ഇവരുടെ കൂടെ പഠിച്ച ഒരു സ്ത്രീ, അവർ ഓസ്ട്രേലിയയിലായിരുന്നു, ഒരു പ്രാവശ്യം ഇവരുടെ ഈ കഷ്ടപ്പാടും പ്രയാസത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായി തിരുവല്ലായിൽ വന്ന് നവജീവോദയത്തിൽ അവരെ വന്ന് ഒരു മൂന്നാല് ദിവസം ഇവരുടെ കൂടെ താമസിച്ചു. ഏതാ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയല്ലേ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട്. കാര്യം കൂടെ പഠിച്ച സമയത്ത് ഇവർ വേൾഡ് വൈഡ് പ്രസിഡന്റ് ഇതാകുമെന്നൊക്കെ ഉള്ള ഒരു ചിന്ത, അതുപോലെ കാലിബറുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ ഇപ്പം അവരുടെ ഒരു കാലിബറും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ മൂന്ന് നാല് ദിവസം ഇവരുടെ കൂടെ താമസിച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ മനസ്സിലാക്കി, ഞാൻ ആശ്വസിപ്പിക്കാൻ വന്നതാണ് ഇവരെ എങ്കിലും ഇവർക്ക് ആശ്വാസത്തിനൊന്നും ഒരു കുറവുമില്ല, ഇവർ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും പ്രയാസത്തിലൂടെ കഴിഞ്ഞു പോകുന്ന ഈ സ്ത്രീ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആ സ്ത്രീ ഇവരോട് പറഞ്ഞു, ഏയ് അനി, നിന്നെ കണ്ടിട്ട് എനിക്ക് നിന്റെ കൂടിരുന്ന് കരയാനാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നീ ഭയങ്കര ഹാപ്പിയാണല്ലോ, നീ ഇത്രയും കഷ്ടം സഹിച്ചിട്ട് നിനക്കെന്താ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടൊന്നും തോന്നാത്തത്. നീ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ ചിന്തിച്ച് നീ വല്ല ഗോൾഡാമേയറോ വല്ലതും ആകുമെന്ന, അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഗോൾഡാമേയറോ വല്ലതും ആകുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. അതുപോലെ കഴിവുണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നല്ലോ നീ, എന്നിട്ടും നീ എന്തുകൊണ്ടാണ് ഈ കഴിവുകളൊന്നും നിനക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, എന്നിട്ടും നീ എന്തുകൊണ്ടാണ് സന്തുഷ്ടയായിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതിനവര് ഈ സ്ത്രീയോട് പറഞ്ഞ മറുപടി, കൂട്ടുകാരിയോട് പറഞ്ഞ മറുപടി, ഐ എം ഹാപ്പി ബിക്കോസ് ഐ നോ ദിസ് ഇസ് മൈ കോൾ, ഇത് എൻ്റെ വിളിയാണ്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവസ്ഥയാണ്, അതുകൊണ്ട് ഞാൻ സന്തുഷ്ടയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു. അവർ പറഞ്ഞു, ആൻഡ് ഓൾസോ ഐ നോ മൈ കോൾ ഈസ് ഇൻ നോ വേ ലെസർ ദാൻ ദ കോൾ ഓഫ് മൈ ഹസ്ബൻഡ് ഹു ഈസ് ട്രാവലിംഗ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് പ്രീച്ചിങ് ഗോസ്പൽ. ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം അറിയിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ കോളിങ്ങിനേക്കാൾ ഒട്ടും കുറഞ്ഞ കോളല്ല എൻ്റെ വിളി എന്നുള്ളതും എനിക്കറിയാം. എൻ്റെ പോലെ ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞു, ആൻഡ് ഓൾസോ ഐ നോ മൈ കോൾ ഈസ് ഇൻ നോ വേ ലെസർ ദാൻ ദ കോൾസ് ഓഫ് പീപ്പിൾ ലൈക്ക് ബില്ലി ഗ്രഹാം. ബില്ലി ഗ്രഹാമിൻ്റെ കോളിനേക്കാളും കുറഞ്ഞ കോളും അല്ല എൻ്റെ കോള്. നമുക്ക് അനുകരിക്കുവാനുള്ള ഒരു ആഗ്രഹമൊന്നുമല്ല പ്രത്യുത, തൻ്റെ തന്നെ അവസ്ഥ ദൈവം അവർക്ക് കൊടുത്ത ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ള ആ ചിന്തയോടുകൂടെ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ സന്തോഷം കണ്ടെത്തിയതായ ആ സ്ത്രീ. നമ്മളെന്തിനെ അനുകരിക്കാൻ നോക്കുന്നത്? ബാഹ്യമായ അനുകരണത്തിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഒന്നിൻ്റെയും ആവശ്യമില്ല. കാരണം ദൈവം നമ്മളെ യുണീക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു.